ഹലോ, ഹലോ. ആരിഫ് ഹുസൈൻ അല്ല? ആ അതെ, ആരാണ്? ഞാൻ മിഷാലായിരുന്നു. ഓ മിഷാൽ മിഷാൽ. ആ പറയൂ. വിശ്വാസിയാണോ? വിശ്വാസിയാണോ? വിശ്വാസിയാണോ ചോദിച്ചാൽ അതെ, ആണ്, വിശ്വാസിയാണ്. ഇസ്ലാം മത വിശ്വാസിയാണ്? അതെ. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണോ? അതെ. ആണല്ലേ. ഓക്കെ, പറഞ്ഞോ, ലൈക്ക് എന്താ സംശയം? നിങ്ങളൊരു ഇസ്ലാം ആയിരുന്നില്ലേ, അതെ മുസ്ലിം അതെ. അല്ലേ? ആ എന്തുകൊണ്ട് നിങ്ങൾ മതം വിടാൻ കാരണം? എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സാറിനെ വിളിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടില്ലേ? കൊറേ ഒക്കെ, പക്ഷെ ഒരു ഒരു കാരണം ഉണ്ടാവല്ലോ. ഒരു നമ്മളൊരു പൊസിഷനിൽ എത്തുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ. കാരണമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലും സാറിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്? എത്ര എണ്ണം വേണം റീസൺസ്? ജസ്റ്റ് ഒറ്റൊന്ന്, അതായത് ഞങ്ങൾക്ക്, അതായത് ഒരു മുസ്ലിംസിന് ഇപ്പോ കൊടുക്കാൻ പറ്റുന്ന സാറിന്റെ രീതിയിൽ ഒരു 8 റീസൺ മതി. 8 റീസൺ, വേറെ ഒന്നും വേണ്ട. ഒറ്റ റീസൺ മതി എന്നുണ്ടെങ്കിൽ ആ അത് പക്ഷെ അത് എല്ലാ മുസ്ലിംസിനും ഓക്കെ ആവണം. അത് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്നുള്ളതിൽ സാർ ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ഓരോ ബട്ട് സ്റ്റിൽ, ആളുകളുടെ ബട്ട് സ്റ്റിൽ ബോധത്തിനനുസരിച്ചിരിക്കും. ആയിക്കോട്ടെ. എന്നാലും സാർ വിടാം, കാരണം വെച്ചാല് ഡോക്ടറല്ലേ സാറ്, അല്ലെ? സാറിനെ പോലത്തെ ഒരാള് ഇങ്ങനത്തെ ഇസ്ലാം മതം വിടാൻ കാരണം ഒരു റീസൺ ഉണ്ടാവും, മെയിൻ ആയിട്ട് റീസൺ ഞാൻ ഉണ്ടാവും. പറയട്ടെ അന്നേരം. ആയിക്കോട്ടെ, പറഞ്ഞു. അള്ളാഹു എന്ന് പറയുന്നത് ഒരു ദൈവമല്ല, പകരം മുഹമ്മദ് നബിയുടെ ഒരു ഫേക്ക് ഐഡി ആണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അത് തന്നെ. അത് ഏത് പോയിന്റിലാണ് സാറിന് അത് മനസ്സിലായത്? ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്, ഓരോ ഘട്ടത്തിലൂടെയും പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേ സാറിന് ചോദിക്കുന്നത് ഒരൊറ്റ പോയിന്റ്, അതായത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ഒരു പോയിന്റ് സാറുണ്ടല്ലോ, ആ ഒന്ന് പറഞ്ഞു. ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധത. ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധ. അതെ. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകാരം. എങ്ങനെയാണെന്നുള്ള ഒരു ദൈവം സൃഷ്ടിച്ച ഒരു മതം, ആ മതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒരു എക്സാമ്പിൾ ചോദിച്ചുകൊണ്ട് പറയും. സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. സ്ത്രീ, അതാണ് ഈ സാറിന് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്? സ്ത്രീ വിരുദ്ധത എന്ന് ഇസ്ലാമിൽ, വെച്ചാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീയും പുരുഷനും എങ്ങനെയാണ്? സ്ത്രീയും പുരുഷനും എങ്ങനെയാണ്? തുല്യരാണോ അവകാശങ്ങളിൽ? തുല്യരാണോ? ഹലോ, തുല്യരാണോ ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും അവകാശങ്ങളുടെ കാര്യത്തിൽ? അവകാശങ്ങളുടെ കാര്യത്തിൽ ഏറെക്കുറെ ആണ്. അതെ. ഓക്കെ, സ്വത്തവകാശം തുല്യമാണോ? സ്വത്തില്ല, അതല്ല, അത് എല്ലാന്നാണ് എന്റെ അറിയില്ല. സ്ത്രീകളുടെ സാക്ഷ്യം തുല്യമാണോ? ഇല്ല. അതുകൊണ്ടാണ് സാർ ഇസ്ലാം വിടാൻ കാരണം? അതൊരു പ്രശ്നമാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു ഉദാഹരണമല്ലേ വെച്ചേ? ഓക്കെ, അല്ല, അതാ ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണോ സാർ വിടാൻ കാരണം എന്ന് നിങ്ങൾ ഒരു ഉദാഹരണമല്ലേ ചോദിച്ചത്? അതെ അതെ അതെ. അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി വേണോ? വേണം, അതാണ്. ഇനി അടുത്തത്, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു അടിമത്തം, ഇസ്ലാം ജനാധിപത്യ വിരുദ്ധം, ഇസ്ലാം സെക്യുലറിസത്തിന് വിരുദ്ധം. ഈ അടിമത്തൊക്കെ നമ്മൾ ഇപ്പത്തെ കാലത്ത് അത് എങ്ങനെ? ഇപ്പോഴും ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്. അടിമത്തം പക്ഷെ അത് സാറൊന്ന് കാണിച്ചു തരാൻ പറ്റും, ഇപ്പത്തെ കാലത്ത് അടിമത്തം എവിടെ ഉള്ളത്? ഏറ്റവും അവസാനം അടിമത്തം ബാഹ്യ സമ്മർദ്ദം കൊണ്ട് നിരോധിക്കേണ്ടി വന്ന രാജ്യം ഏതാണ്? ആ രാജ്യം തുടർന്നിരുന്ന മത നിയമം ഏതായിരുന്നു? ഐഡിയ. അത് ഇസ്ലാമിക രാജ്യമായിരുന്നു. അത് മൗറിറ്റാനിയ എന്ന് പറയുന്ന രാജ്യമായിരുന്നു. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് സാർ പറയുന്നത്? അതെ. അതെന്നാണ് അത് അവര് അവസാനിപ്പിച്ചത്? ഇപ്പോഴും അവസാനിച്ചിട്ടൊന്നുമില്ല, നിയമപരമായിട്ട് ഒഫീഷ്യലി അവർ അവസാനിപ്പിച്ചു. അതെന്നാണെന്ന് അറിയും? 2013-14 ആ കാലഘട്ടത്തില്. സാർ ഈ കാലം മാറി വരുന്നിടത്തോളം ഏത് കാലം? നമ്മുടെ അതായത് പണ്ടത്തെ കാലം, ഇത് നമ്മുടെ നബിയുടെ 1400 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളെ നബി കല്യാണം കഴിച്ച്. ഒരു സെക്കൻഡ്. ഇസ്ലാം എന്നത്തേക്കുള്ളതാണ്? പ്രസക്തി ഉണ്ടോ? അല്ല, അങ്ങനല്ല സാർ, അതായത് ഉണ്ടോ നമ്മുടെ ലോകം മാറി മറിഞ്ഞു. അതായത് ഇപ്പോ ലോകം മാറിയാലുള്ളത് ഇസ്ലാമിലെ നിയമം മാറുമോ? ഇസ്ലാമിൽ നിയമം മാറുന്നതല്ല, നമ്മളിപ്പോ അന്നത്തെ കാലത്തിലെ ഇസ്ലാമിലെ നിയമം വാലിഡ് ആണോ? അല്ലേ, ലോകം മാറി വാലിഡ് ആണ്. ശരിയായി. പിന്നെ നിങ്ങൾ ഈ പറയണതിൽ എന്താ കഥയുള്ളത്? ഖുർആൻ സമയങ്ങളുണ്ട്. അല്ല, ഖുർആൻ എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്തെ എഴുതിയതല്ലേ. സോ വാട്ട്, ദൈവത്തിന് അങ്ങനെ കാലബന്ധമുണ്ടോ? ഇല്ല, കാലബന്ധനം ഉണ്ടോ? ദൈവം എഴുതി വെച്ചാൽ അത് എല്ലാ കാലത്തേക്കും ഒരേപോലെ അപ്ലിക്കബിൾ ആയിരിക്കട്ടെ, നമുക്ക് തെറ്റു തോന്നാൻ പാടുണ്ടോ? പിന്നെ സാർ പറഞ്ഞ ചേലകർമ്മം,
ചില കർമ്മം പറയും. ചില കർമ്മം സാറിന് എന്താ ബുദ്ധിമുട്ടുണ്ടായത്? ബുദ്ധിമുട്ടുണ്ടായി എന്നറിയാൻ എനിക്ക് ഇത് ഇല്ലാതെ അറിയില്ല. നമ്മൾ ഇലാമ പഴം കഴിച്ച് ജീവിക്കുന്ന ജന്തുക്കളല്ലേ പക്ഷെ നമ്മൾ. സാറ് ഡോക്ടർ അല്ലേ? അതുകൊണ്ട് ആ ഡോക്ടർ, അതായത് നമുക്ക് അതിൽ ഇൻഫെക്ഷൻ വരുന്ന അറിയോ? അറിയാവുന്ന കാര്യമാണോ? അതായത് ഇൻഫെക്ഷൻ വരുന്ന സാധനങ്ങളൊക്കെ മുറിച്ച് കളയോ? ഒബിയസ്ലി ആ ലിക്വിഡും നിങ്ങളുടെ വായിൽ എത്ര പല്ലുണ്ട്? ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ വായിൽ എത്ര പല്ലുണ്ട്? 32 ആയിട്ടില്ല, ആവാൻ പോകുന്നുണ്ട്. എത്ര എണ്ണ ഉണ്ട് ഇപ്പോ? കൗണ്ട് ചെയ്തിട്ടില്ല, സ്റ്റിൽ ഒരു 30 ഉണ്ടാവണം. ഓക്കെ, എത്ര വയസ്സായി? 28. 28. പല്ലുമെല്ലാം കേടായോ? ഒന്ന് ഒന്ന് അതെന്തായതാ പല്ലിന്? അത് എന്താ പറയാ, അവിടെ ഹോള് കഴിഞ്ഞിട്ട്. എങ്ങനെ എങ്ങനെ ഹോള് വന്ന്? എന്തുകൊണ്ടെന്നറിയില്ല, ഹോളായോ? എന്തുകൊണ്ടാന്ന് അറിയില്ലേ? ഇല്ല, ഇൻഫെക്ഷൻ കൊണ്ടാണ് അത് ഹോള് വന്നത്. എന്താണ് ഇൻഫെക്ഷൻ? എന്താണ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാല് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്തായിരുന്നു? ബാക്ടീരിയ ആയിരിക്കണം. ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന സാധനം മുറിച്ചു കളയണം, ഇതാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വായില് ബാക്കി പല്ലെപ്പോഴാ കുഴിക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞതല്ലേ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാധനം മുറിച്ചു കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുന്നാമണിക്ക് ഇൻഫെക്ഷൻ വരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വായിലെ പല്ലിനില്ലേ? അപ്പൊ നിങ്ങൾ പല്ലല്ലേ ആദ്യം കളയേണ്ടത്? അതിൽ ഇൻഫെക്ഷൻ വരൂ, ആ വരുന്ന സമയത്തല്ലേ? വരുന്ന സമയത്ത് കളഞ്ഞ പോരെ ചില കർമ്മം, അതല്ലേ ഞാനും പറയുന്നത്. പക്ഷെ അതിൽ ഇതിൽ ഇൻഫെക്ഷൻ വരും കൺഫേം ആണല്ലോ. എവിടെ വേണേലും ഇൻഫെക്ഷൻ വന്നൂടെ? അല്ല, ചേലകർമ്മത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് കൺഫേം അല്ലേ? എവിടെ വേണേലും വന്നൂടെ, ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഇൻഫെക്ഷൻ വരാത്തതെന്ന് നിങ്ങൾ പറയും? അത് വരും, അത് എന്തുകൊണ്ടാണെന്ന്. ഈ ഇൻഫെക്ഷൻ വരാത്തത് ഇഷ്ടംപോലെ ഇല്ലേ? ഇൻഫെക്ഷൻ വരാത്തത് ഇഷ്ടംപോലെ ഉണ്ടെന്നോ? എന്ന് വെച്ചാ അതെന്നുവെച്ചാൽ ഈ പല്ലിൽ കേടുവരാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ പറയൂ, ഈ ലോകത്ത് നിങ്ങൾ കറങ്ങി നടക്കുമ്പോ നിങ്ങൾ ഡെന്റൽ ക്ലിനിക് ആണോ കണ്ടിട്ടുള്ളത് അതോ സുന്നാമണി ക്ലിനിക് ആണോ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഡെന്റൽ ക്ലിനിക് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഡെന്റൽ ക്ലിനിക് ഇത്ര അധികം കാണുന്നത്? അങ്ങനെയാണ്, അങ്ങനെ നോക്കണ. ഇപ്പൊ ഹോസ്പിറ്റൽസ് എന്തുകൊണ്ടാണ് കാണുന്നത്? അപ്പൊ ഹോസ്പിറ്റൽസിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഫങ്ഷനിങ്? പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതെ, അതിലിപ്പോ എല്ലാ തരം ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഏത് ഹോസ്പിറ്റലിലാണ് സുന്നാമണി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? നിങ്ങൾ വണ്ടിയിലേക്ക് കിടക്കല്ല, നിങ്ങൾ പറഞ്ഞത് ഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ പറയൂ, എവിടെയാണ് സുന്നാമണി ഡിപ്പാർട്ട്മെന്റ് ഉള്ളതെന്ന് നിങ്ങൾ പറയൂ. സുന്നാമണി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടില്ല. ഇല്ല, എന്തുകൊണ്ടാ ഇല്ലാത്തത്? ഇതിപ്പോ അമേരിക്കൻസ് അവര് വരെ അപ്രൂവ് ചെയ്ത സംഭവമാണ്. ക്രിസ്ത്യൻസ് വരെ ചെയ്യുന്നുണ്ട് ഇല്ലേ? ക്രിസ്ത്യൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ കുറഞ്ഞു, അതറിഞ്ഞില്ലേ? കുറഞ്ഞു എന്ന് വെച്ചാല് കുറഞ്ഞു, അവര് ചെയ്യുന്നില്ല. ഇപ്പൊ ആവശ്യമില്ല, അതുകൊണ്ട് ഇല്ല. അങ്ങനെ റിപ്പോർട്ട് വന്നില്ല. റിപ്പോർട്ട് നിങ്ങൾ പോയി വായിക്കൂ, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി കാണും. ലേറ്റസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് വായിക്കൂ, അത് കുറഞ്ഞു. താഴോട്ടാണ് ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, പോയിരുന്നു കാണും. ഇനി പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാക്കർമ്മം പുരുഷ ചേലാക്കർമ്മം ഒരുമിച്ചാ പറഞ്ഞിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രമാദമായ വിഷയത്തിന്റെ ഒരു നിങ്ങളോട് അതിന്റെ ഒരു 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 അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അൽഹിത്താനു ചേലാക്കർമ്മം ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ചേലാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് അൽ ഖിത്താനു ലിദിജാലി പുരുഷന്മാര് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്, പുരുഷന്മാരോട് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അൽ ഖിത്താനു ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിത്താൻ എന്ന് പറയുന്നത്, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൊതുവെ നമ്മളൊക്കെ അംഗീകരിക്കുന്നത് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫതുഹുൽ ഖൈൻ എന്ന ഗ്രന്ഥമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആണിനും പെണ്ണിനും ചേലാകർമ്മം നിർബന്ധമാണ്. ദീനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് പിന്നെ വിധേയമായതല്ല, അത് ദീനി വിരുദ്ധമാണ് വിലയിരുത്തിക്കൊണ്ട് ആളുകൾ സംസാരിച്ചു. എനിക്ക് ഈ വിനയത്തോടു കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത്, സാംസ്കാരിക നേതാക്കന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദീനി വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്, നിങ്ങൾ ദീന് പഠിക്കാതെയാണ് പറയുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേലാക്രമം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഗൗരവത്തോടു കൂടി എന്റെ പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കാനുള്ളത്, ആണിനും പെണ്ണിനും നിർബന്ധമായ, എന്നാൽ മിക്ക ഇമാമിയങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേലാകർമ്മം എന്ന് പറയുന്നത്. അത് ഏത് ഭാഗമാണ് അത്, പിന്നെ അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ പിന്നെ ഭാഗങ്ങൾ അതെങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം എന്ന് പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും, സ്ത്രീകളുടെ ചേലാകർമ്മം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക, ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാടുകളിലും അത് അവർ ചെയ്തു വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുതിത്തള്ളാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ്. അത് എനിക്ക്, ഞാൻ ഇതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങളുടെ കുഴപ്പമില്ല, അതെന്റെ കുഴപ്പമില്ല, അതെന്റെ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും ഗുണം പറഞ്ഞല്ലോ പുരുഷന്റെ, ഇനി സ്ത്രീയുടെ ചേലാകർമ്മത്തിന്റെ ഒരു ഒരു അര ഗുണം പറഞ്ഞിട്ട് പോയിക്കോളൂ. സ്ത്രീകളുടെ ചേലാകർമ്മത്തെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല? നിങ്ങൾ മുസ്ലിം അല്ലേ? ആണ്. അപ്പൊ ഇസ്ലാമിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണ്ടേ? അറിയണ്ടാണ്. അപ്പൊ നിങ്ങള് പുരുഷന്റെ ചേലാകർമ്മത്തെ കുറിച്ച് ഇതുപോലെ വാചാലനാകുമ്പോ അതിന് ഗുണമുണ്ട് നിങ്ങൾ പറയുമ്പോ, സ്ത്രീയുടെ ചേലാകർമ്മത്തിന്റെ ഒരു അര ഗുണം പറയും. അതായത് പുരുഷന്റെ ഒബ്വിയസ്ലി ഗുണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ചേലാകർമ്മത്തിന് ഒരു ഗുണമില്ല. അതായത് ഞാൻ ഡോക്ടറാണ്. സി ബ്രദർ, ഐ എം എ മെഡിക്കൽ ഡോക്ടർ. ഐ നോ. എന്നെ പഠിപ്പിക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് സൊല്യൂഷൻ ആയിട്ട് ചേലാകർമ്മത്തിന് ഒരു ഗുണമില്ല. അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ഗുണമില്ല. അതായത് അതിൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും ഇൻഫെക്ഷൻ വരും, അതുപോലെ അവിടെയും വരും. അത്ര മെയിൻലി ഇൻഫെക്ഷൻ വരുന്നില്ല, വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. പ്രീ പ്യൂബർട്ടൽ ഏജിൽ അത് വരില്ല. നിങ്ങൾ പോയി പഠിപ്പിക്കാൻ നിക്കല്ലേ? സീ ബ്രദർ, ഐ എം എ മെഡിക്കൽ ഡോക്ടർ. ദാറ്റ്സ് വാട്ട് ഐ പറയണ കേട്ടല്ലേ? അതിനാണ് ഞാൻ എനിക്കും പറയാനുള്ളത്. ഐ എം എ മെഡിക്കൽ ഡോക്ടർ. അപ്പൊ വല്ലാണ്ട് ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അപ്പൊ നിങ്ങൾ അതൊക്കെ നിക്കട്ടെ, നിങ്ങൾ സ്ത്രീകളുടെ ചേലാകർമ്മത്തിന് ഒരു ഗുണം പറ എന്നിട്ട് ബാക്കി. ഇല്ല, അതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പോയി പഠിച്ചിട്ട് വാ. സ്ത്രീ ചേലാകർമ്മത്തിന്റെ അര ഗുണം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. സ്ത്രീ ചേലാകർമ്മത്തിന്റെ അര ഗുണം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. ഓക്കെ, എന്നിട്ട് മതി നിങ്ങൾ ഇസ്ലാമിനെ രക്ഷിക്കാൻ നടക്കല്. ഞാൻ ഭൂമിയിലാണ്. നിങ്ങൾ സമാധാനം കുറച്ച് കൂടുതലാ കാക്കാമാർക്കെ. പേടിയുണ്ടല്ലേ? പിന്നെ നിങ്ങൾ പേടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പേ പിടിച്ച പട്ടികളല്ലേ? പേപ്പട്ടി എല്ലാവർക്കും പേടിയായിരിക്കും. നിങ്ങളെ പോലത്തെ ഒരാൾക്ക് അതാണ് ചോദിക്കുന്നത്. ഇയാൾക്ക് പേ പിടിച്ചാണോ? ഇല്ല, പേ ഒന്നും പിടിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, അതായത് എനിക്കും ചില ഡൗട്ടുകളും കാര്യങ്ങളും. ഇസ്ലാമിന്റെ ഡൗട്ട് ഒക്കെ നല്ലതാണ്, പക്ഷേ ഞാൻ പറയുന്നു, പക്ഷേ നിങ്ങൾ പറയുമ്പോൾ ഡൗട്ട് ഒക്കെ ശരിയാണ്. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്റെ പ്രശ്നമല്ല, പക്ഷെ നമുക്ക് പറയാനുള്ളത് പറയും. അത് അത് അസർട്ടീവായിട്ട് തന്നെ പറയും. അത് അസർട്ടീവായിട്ട് തന്നെ പറയും. സത്യമുണ്ടോ? പക്ഷേ ഒരു പക്ഷേ അല്ല, വസ്തുതകളുടെ മുന്നിൽ പക്ഷേ പറയാൻ നിൽക്കരുത്. ഇല്ല, അത് ചോദിച്ച് മനസ്സിലാക്കുമ്പോ അത് എനിക്ക് ചിലത് നിങ്ങൾ പറയുമ്പോ അത് വേറെ ആയിട്ട് തോന്നുന്നു. അതെന്റെ പ്രശ്നമല്ല. യു കാൻ ഹാൻഡിൽ ഇറ്റ്. യാ യാ, യു മസ്റ്റ് ഹാൻഡിൽ ഇറ്റ്. എല്ലാ എല്ലാ ഹ്യൂമൻസ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത്. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടും, നിങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടും സ്ത്രീ ചേലാകർമ്മത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോ തന്നെ നിങ്ങളുടെ ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരണ നമുക്ക് മനസ്സിലായി. നിങ്ങൾ ത്രൂ ആണ് ഞാൻ അറിയുന്നത്. സീരിയസ്ലി, നിങ്ങൾ ത്രൂ ഞാൻ അറിയുന്നത്. അപ്പൊ എന്നോട് ഒരു നന്ദി പറയും. ഞാൻ മാത്രം ഒരുപാട് മുസ്ലിംസ് അറിയുന്നത് നിങ്ങളെ ത്രൂ ആണ്. നിങ്ങൾ ഇസ്ലാം വിടാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ സ്ത്രീന്റെ ഈ പ്രശ്നം കൊണ്ടാണ് ഇസ്ലാം വിടാൻ കാരണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചത് ഒരു ഉദാഹരണമാണ്. അല്ല, എത്ര വയസ്സ് വരെ ഇസ്ലാമായി ജീവിച്ചിട്ടുണ്ട്? ഞാനൊരു 35 വയസ്സ് വരെ ഇസ്ലാമായിട്ട് ജീവിച്ചിട്ടുണ്ട്. വെറുതെ ഇസ്ലാമൊന്നല്ല, നിങ്ങളെ വെറുതെ ഇസ്ലാമൊന്നല്ല, നിങ്ങളെ പോലെ അഴകുഴമ്പ വിശ്വാസിയല്ല, നല്ല ഒന്നാം തരം ജിഹാദി ഇട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് നമുക്ക് അറിയാം
നിങ്ങളെ മാതിരി സ്ത്രീ ജലകർമ്മം ഇല്ലാന്ന് അറിയുന്ന ആളല്ലായിരുന്നു ഞാൻ. ഓക്കെ ഓക്കെ, അതെനിക്ക് അറിയാമായിരുന്നു. 35 വയസ്സിന്റെ ശേഷമാണ് ഡിങ്കനെ. അതെ അതെ, ഡിങ്കൻ എനിക്ക് വിവരം ഫിദായത്ത് തന്ന ആണല്ലേ. നുബുവത്ത് കിട്ടിയെന്ന് വേണേ പറയാം. ഇനി എന്താ സംശയം? മൊത്തത്തിൽ സംശയം തന്നെയാണ്. കാരണം ഈ മെയിൻ ആയിട്ടുള്ളത് വെച്ചാൽ ഈ ഭൂമി സൃഷ്ടിച്ചത് എങ്ങനെയാണ്? സയൻസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഭൂമി സൃഷ്ടിച്ചത് ഡിങ്കനാണ്. ഡിങ്കനാണ്, ഓക്കെ. ഡിങ്കൻ സുഖല്ലേ? പിന്നെ വളരെ സുഖം, സുഖമായിട്ടിരിക്കുന്നു. ഡിങ്കൻ വിശ്വാസിയാണല്ലേ? യെസ്, പ്രൗഡ് ഡിങ്കവിസ്റ്റ് ആണ്. ഡിങ്കനെ ഈ ഇതൊന്നുമില്ലേ, നമ്മളെ നബിയെ പോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും ഇല്ലേ? അങ്ങനെ മനുഷ്യന്മാരെ ജന്തുക്കളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഡിങ്കനില്ല. ഡിങ്കൻ ഒരാളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി ആണ്. അല്ല, നിങ്ങൾ അതിനെ നിങ്ങളായിട്ട് എടുക്കാലോ. അപ്പൊ അള്ളാഹു മുഹമ്മദ് എടുക്കുന്ന പോലെ നിങ്ങളെ വേണമെങ്കിൽ ഡിങ്കൻ എടുത്തൂടെ? അതിന്റെ ആവശ്യമില്ല. ഇത്രയും ഇങ്ങനെ വളഞ്ഞ വഴിയില്ല എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാം സ്ട്രേറ്റ് ആണ്. അതിനകത്ത് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രശ്നം, അറബി അറിയാത്തോണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ കാക്കാമാര് മെഴുകുന്ന കണ്ടിട്ടില്ലേ, ആ ഗതികേടൊന്നും ഡിങ്കനില്ല. ഏത് ഭാഷയിൽ വേണേലും പറയാൻ പറ്റും, അങ്ങനെയാണ്. കൊറിയൻ ഭാഷ പറയുന്ന ആളാണെങ്കിൽ കൊറിയയിലാണ് ഡിങ്കൻ സംസാരിക്കുക. അത് പിന്നെ അറബി മലയാളത്തിൽ പറയണേ അറബി മലയാളത്തിൽ പറയും, അറബി പറയണേ അറബി പറയും, ചൈനീസിൽ പറയണേ ചൈനീസിൽ പറയും. ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല ഡിങ്കന്. ഓക്കെ, അതുപോലെ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പൊ എന്താണ് ഭ്രാന്തനാണ് എന്ന് നാട്ടുകാരെ കൂടി പറയിപ്പിക്കുന്ന തലത്തിൽ പ്രവാചകന്മാരെ ഒന്നും ഇറക്കില്ല. ഡിങ്കൻ അങ്ങനെ ജെൻഡർലെസ് ആണ്. ജെൻഡർലെസ്? അതെ, ജെൻഡർ ന്യൂട്രൽ ആണ്. അതായത് അതെ, കുട്ടികള്? കുട്ടികളൊക്കെ ഉണ്ട്. ആൺകുട്ടിയാണോ? ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. അതുപോലെ ചില കർമ്മം ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. എന്റെ കസ്റ്റഡിയിലല്ല, ചെയ്യരുതെന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇസ്ലാമിലെ നിയമപ്രകാരം ഭാര്യയും ഭർത്താവും വിശ്വാസികളായിരിക്കെ കല്യാണം കഴിക്കുന്നു. അതിൽ ഒരാൾ അവിശ്വാസി ആയാൽ അതിൽ കുട്ടികളുടെ കസ്റ്റഡി വിശ്വാസി അയാളുടെ അടുത്തേക്കാണ് പോവാ. അതാണ് ഇസ്ലാമിലെ നിയമം. സോ കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ കാണൽ വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്, എന്തുകൊണ്ടാണെന്നുള്ള ഇങ്ങനെ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. നിങ്ങൾക്ക് അക്കാമാര് കാരണം ഉമ്മത്തിന്റെ അല്ല, രാത്രിയിൽ ഇങ്ങനെ കടക്കുമ്പോ ഒരു തവണയെങ്കിലും അവരൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ ഓർക്കാറില്ല. അതൊക്കെ വേറെ കാര്യം, അത് ഗുണ്ടകൾ കാരണമാണ്. ഗുണ്ടകൾ കാരണമാണ്. ഗുണ്ട അങ്ങനെ പറയരുത്, അങ്ങനെ പറയുള്ളൂ. അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയുന്നതിന്റെ ബുദ്ധിമുട്ട്. ഗുണ്ടകൾ അത് ആലോചിക്കണ്ട, പറയിപ്പിക്കരുത്. നിങ്ങൾ കാക്കാമാര് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളായി പറയണത്. ഇതാണ് എക്സ് മുസ്ലിങ്ങൾ ഇവിടെ നേരിടുന്ന വിഷയം. നിങ്ങൾക്കറിയോ, അറിയോ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മതം വിട്ട് നോക്ക്, ചിലപ്പോ നിങ്ങൾക്കും അനുഭവപ്പെടും. ഇപ്പൊ കുറെ വ്യത്യാസം വന്നു. നിങ്ങൾ ചുമ്മാ ഒന്ന് വിട്ട് പറഞ്ഞു നോക്ക്, പറയാം. അതാ ഞാൻ ഈ പറഞ്ഞത്, നിങ്ങൾ മതം മനസ്സിലാക്കി വിടണമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ ചുമ്മാ ഒന്ന് വിട്ട് നോക്ക്, വീട്ടിലൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഇനി മുതൽ വിശ്വസിക്കുന്നില്ല പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ചുറ്റുമുള്ള വിശ്വാസികൾ ജിഹാദികളാവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, തീവ്രവാദികളാവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് നമ്മൾ പറയുന്നത്. ഓരോ മുസ്ലിം വീടും ഓരോ ജിഹാദി സങ്കേതങ്ങളാണെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഓരോ തീവ്രവാദം ജനിച്ചു വീഴുന്ന സമയം മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് അല്ലാന്നുള്ളത് അല്ലെ, മുസ്ലിം ആയുള്ള ഒരാള്. അതുകൊണ്ട് അല്ല ഞാൻ പറയാ, അപ്പോ അതിനെ കുറിച്ച് നമ്മൾ തള്ളി പറയുമ്പോ അതിനൊരു കാരണം വേണം, വ്യക്തമായ സ്ത്രീ വിരുദ്ധതയൊക്കെ ഒരു പഠിച്ചോന്ന് പറയാൻ പറ്റും, അടിമയെ വെക്കാനൊക്കെ ഒരു പഠിച്ചോന്ന് പറയാൻ പറ്റും. കുറേ കാരണങ്ങളുണ്ട് ബോസ്. എന്ത് കാരണം കൊണ്ടാണ് അടിമയെ വെക്കാൻ വേണ്ടി പറയുന്നത്? പല കാരണങ്ങൾ, പല കാരണങ്ങളുണ്ടാവില്ല. അതായത് അവര് നമ്മള് ശത്രുക്കൾ കൊന്നുകൊടുക്കും അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് എന്തിനാ ശത്രു പടച്ചോന്? ശത്രുക്കൾ ഇല്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയില്ലേ നമ്മളെ? സൗദി അല്ല, സോറി, നമ്മളെ ഭൂമിയിൽ ഇവര് വിട്ടിരിക്കുന്നതിന് എന്ത് കാരണം കൊണ്ടാന്ന് അറിയില്ല. എന്ത് കാരണം കൊണ്ടാ? എന്ത് കാരണം കൊണ്ടാ പറ, എനിക്കറിയില്ല. അറിയില്ല? ഇല്ല. ഓക്കെ, നമ്മള് പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ്. ആ പരീക്ഷണം എന്താ? എന്താണ് പരീക്ഷണം എന്ന് വെച്ചാൽ ഇത് തന്നെ. അതായത് നമ്മള് തേടി പിടിക്കണം ഇസ്ലാം എന്നുള്ള ഇതിനെ. നമ്മള് അതിപ്പോ ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും, അതായത് നിങ്ങൾ ഇടത്തോട്ട് തിരിയോ വലത്തോട്ട് തിരിയോ എന്നൊക്കെ ഉള്ള പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അതെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ്, ഒരു ടി ജംഗ്ഷൻ. നിങ്ങൾ വലത്തോട്ട് തിരിയുന്നു. നിങ്ങൾ വലത്തോട്ട് തിരിയും എന്നുള്ള കാര്യം പടച്ചോൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല, നിശ്ചയിച്ചിട്ടില്ല. ഇല്ല, ചില കാര്യങ്ങൾ. അപ്പൊ പടച്ചോൻ അവിടെ നിശ്ചയിച്ചിട്ടില്ല നിങ്ങൾ വലത്തോട്ട് തിരിയുന്നു, അങ്ങനെയാണ്? അല്ല, അങ്ങനല്ല. അതായത് നിങ്ങൾ ഇത് പറയും, നിങ്ങൾ ഒരു ടി ജംഗ്ഷനിൽ നിൽക്കുന്നു.
നിങ്ങൾ വലത്തോട് തിരിയുന്നു. ഇത് പടച്ചോ നിശ്ചയിച്ച പ്രകാരമാണോ നിങ്ങൾ വലത്തോട് തിരിഞ്ഞു, അതോ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ? ഞങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ പടച്ചോന് അതിൽ തീരുമാനമില്ല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും അത് പടച്ചോൻ നിശ്ചയിച്ച പ്രകാരമാണ് നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഖുർആനിലില്ലേ? അങ്ങനെ ഖുർആനിലുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ ക്രിമിനൽസ് ഇവരൊക്കെ പടച്ചോ നിക്ഷേപിച്ച പോലെയാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ജയിലും കാര്യങ്ങളും ഒന്നും ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെ വാക്കും ഖുർആനിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതെനിക്കറിയില്ല. നിങ്ങൾ അതായത് നാം ഉദ്ദേശിച്ചവരെ നേർമാർഗത്തിലാക്കുന്നു, നാം ഉദ്ദേശിച്ചവരെ ദുർമാർഗികളും ആക്കുന്നു. ഇത് രണ്ടും പടച്ചോനാക്കണത്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് പോലും എന്റെ ഇഷ്ടപ്രകാരമല്ല, പടച്ചോനാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ആക്കിയത്. ഉണ്ടല്ലോ, നിങ്ങൾ ഖുർആൻ എടുത്ത് തപ്പി നോക്കൂ. ഞാനിത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ. നാം ഉദ്ദേശിച്ചവരെ നേർമാർഗത്തിലേക്കും നാം ഉദ്ദേശിച്ചവരെ ദുർമാർഗത്തിലേക്കും നയിക്കുന്നു എന്ന് പറയുന്ന സംഗതി. ഇതാ പറഞ്ഞത്, ഇതാ പറഞ്ഞത്. ഈ ഗതികേട് ഡിങ്കനില്ല, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇത് ഭാഷയുടെ പ്രശ്നമാണ്, ഉദ്ദേശിച്ചതായിരിക്കില്ല. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഗതികേട് പടച്ചോനേ ഉള്ളൂ. ഇത് ഡിങ്കനില്ല. ഒരു ഒരു കളിക്കുടുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു കഥയിലൊരു സെന്റൻസ് വായിക്കൂ, നിങ്ങൾക്ക് സംശയം ഉണ്ടാവോ? ഇതെന്തിനാണ് ഈ ലോകം മുഴുവൻ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കിതാബിൽ ഇതുപോലെ ആംബിഗ്വസ് ആയിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുന്നത്? എന്ത് ദുരന്താണ്! ഒരു ഹ്യൂമൻ ബീങ് ഒരു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫുള്ള് കൺട്രോൾ പടച്ചോന്റെ എടുത്തതാണോ നിങ്ങൾ പറയുന്നത്? അബ്സല്യൂട്ട്ലി അല്ലാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കലിമയിലേക്കോ, അതെനിക്ക് പറയാനുള്ളൂ. അല്ല, അങ്ങനെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ക്രിമിനൽ ഈമാങ്കാരും ഇസ്ലാംകാരും കേട്ടിട്ടില്ലേ? കുറെ കള്ളന്മാർ ഇവരൊക്കെ ഈമാങ്കാരും ഈമാങ്കാരും ഇസ്ലാംകാരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അത് പറഞ്ഞേ? വേണോ? അഞ്ചും ആറും ആണ്. ആ പറയൂ, ഓരോന്ന് പറഞ്ഞായിട്ട് പറയും. ഏതാ വേണ്ട? ഇസ്ലാം കാര്യമാണോ? രണ്ടും പറയണം. ഇസ്ലാം കാര്യങ്ങളിൽ, ഇസ്ലാം കാര്യങ്ങളില് അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ അഞ്ചു നേരത്തെ നിസ്കാരം തീർക്കണം. ആ ഓർഡറിലൊക്കെ പറ ഒരു നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക, കൈവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, പിന്നെ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക. ഒന്നാമത്തത് ഇസ്ലാം കാര്യം അഞ്ചാണ്, ഈമാൻ കാര്യം ആറാണ്. ഇങ്ങനെ പറയും, മദ്രസയിൽ പഠിച്ചിട്ടില്ലേ നമ്മള്? ഇതൊക്കെ മറന്നുപോകാൻ പാടുണ്ടോ? ഇതൊക്കെ മറക്കാൻ പാടുണ്ടോ? ഇല്ല, വിട്ടുപോയതാണ്. ഇതൊക്കെ വിടാൻ പാടുണ്ടോ? അങ്ങനെ വിട്ടുപോയതല്ല, വിടാൻ പാടില്ല. ഇങ്ങനെ വിടുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ കേൾക്കൂ, ഇസ്ലാം കാര്യം അതിൽ ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അങ്ങനെയൊന്നും പറഞ്ഞാ പോരാ. ഷഹാദത്ത് കലിമയാണത്. ഓക്കെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുക. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ലാന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അത് കള്ള സാക്ഷിയാണെന്നുള്ളത് വേറെ കാര്യം. കാരണം നമ്മൾ സാക്ഷ്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു സംഗതി നമ്മൾ കാണണം, നിങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ, പോട്ടെ പോട്ടെ, അത് പോട്ടെ, നമ്മൾ തൽക്കാലം സമ്മതിച്ചു, വിട്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തത് നിസ്കാരം, നോമ്പ്, അതുപോലെ ഹജ്ജ്, പിന്നെ സക്കാത്ത്. ഓക്കെ, സക്കാത്ത്, ഹജ്ജ്, അങ്ങനെയാണ് ഓർഡർ. ഓക്കെ, ഇനി ഈമാൻ കാര്യം പറയൂ, കേക്കട്ടെ. ഈമാൻ കാര്യങ്ങൾ ആറാണോ? അതെ, പറയും. അല്ലാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുക, അക്കോർഡിംഗ് ടു ദ പറയും. നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നെയ്തി വെക്കണം വിചാരിച്ചു. ചാൾസ് ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പറയും, ബാക്കി പറ രണ്ടെണ്ണായി. കറക്റ്റ് ഓർഡർ പറഞ്ഞോ? ഓർഡർ വേണ്ട, തൽക്കാലം എണ്ണിയെങ്കിലും പറ, പെറുക്കിയെങ്കിലും എടുക്ക്. ആറെണ്ണുണ്ട്, അതെനിക്ക് പറയാം. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? നന്മയും തിന്മയും എന്താണ് അതിന്റെ അർത്ഥം? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണെന്ന് പറയും. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിൽ നിന്നാണ് നന്മയും തിന്മയും വരുന്നത്. അതെ, പഠിച്ചിട്ടുണ്ടോ?
അത് ഈമാകാര്യം നിങ്ങൾ പറയുമ്പോ പറയേണ്ട സാധനമാണിത്, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. നിങ്ങൾ പഠിച്ചിട്ടില്ല. അത് ബെസ്റ്റ് ചോദ്യം, ബെസ്റ്റ് പോയ ബെസ്റ്റ്, ഇതാണ് അപ്പൊ അവസ്ഥ. അപ്പൊ നിങ്ങൾ മദ്രസയിൽ എത്ര വരെ പഠിച്ചു? ഇസ്ലാമിലെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കുക. രണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്ന്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. നാല്, അല്ലാഹുവിന്റെ പ്രവാചകരിൽ വിശ്വസിക്കുക. അഞ്ച്, അന്ത്യനാളിൽ വിശ്വസിക്കുക. ആറ്, ഗുണവും ദോഷവും അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമാണെന്ന് വിശ്വസിക്കുക, അതായത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അത് ഓരോ മുസ്ലിമിന്റെയും ഇസ്ലാം കാര്യത്തിന്റെ ഭാഗമാണ്, നിർബന്ധമാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ വിശ്വാസത്തിൽ നിന്നും പുറത്തു പോകുന്നു. സൗദിയിൽ എന്തെങ്കിലും ഒന്നും പഠിപ്പിക്കണില്ലേ? മദ്രസ ഇല്ലേ? അല്ല, സൗദിയുടെ കാര്യമൊക്കെ നമ്മൾക്ക് അറിയാം, അതുകൊണ്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം വെറുതെ വിട്ടു. അപ്പോ ഈ ഈമാൻ കാര്യത്തിൽ ഒരെണ്ണാണ് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അതെന്ത് ഊളത്തരാന്നാ നമ്മൾ ചോദിക്കുന്നത്? ഇതെന്ത് തെണ്ടിത്തരാണെന്നാ നമ്മൾ ചോദിക്കുന്നത്? ഒരു ദൈവത്തിന് ചേർന്ന പണിയാണോ ഇത്, തിന്മ ഉണ്ടാക്കുക എന്ന് പറയുന്നത്? അതിന്റെ കാരണം ഉണ്ടാവല്ലോ. എന്ത് കാരണം? അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞു തിന്മ ഉണ്ടാക്കുന്നില്ല, ഇപ്പൊ അതുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നപ്പോ പറയുന്നു അതിന് കാരണം ഉണ്ടാവും. ഇത് തന്നെയാണ് ഈ കുഴപ്പം, ഇത് തന്നെയാണ് ഈ കുഴപ്പം. നിങ്ങൾ ഒരു വിഷയത്തെ അനാലിറ്റിക്കൽ ആയിട്ട് കാണണം, നിങ്ങളൊരു വിഷയത്തെ വിമർശന ബുദ്ധിയോടുകൂടി കാണാൻ പഠിക്കൂ. നിങ്ങൾ ഈ ഈ ന്യായീകരണ മനോഭാവത്തോടു കൂടി, അടിമ മനോഭാവത്തോടു കൂടി കാണുന്നത് നിർത്തൂ, ദയവായിട്ട് നിർത്തൂ. അതിന് അടിമകളാണെന്ന് എന്ത് കാരണം ഉണ്ടെങ്കിലും ഒരു ദൈവം ചെയ്യാൻ കൊള്ളുന്ന പണിയാണോ അത്? ഒരു ദൈവത്തിന് ചേർന്ന പണിയാണോ അത്? നിങ്ങള് നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാണോ? കുട്ടിയുണ്ടോ? ആ ഓക്കെ, കുട്ടി ആയിട്ടില്ല. അപ്പൊ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ കൊല്ലോ? കൊല്ലോ? ഇസ്ലാമില് സ്വന്തം വാപ്പാക്ക് സ്വന്തം കുട്ടിയെ കൊല്ലാനുള്ള അവകാശം ഉണ്ട്, അതറിയോ? ഒരു ഇസ്ലാമിൽ ഒരു വാപ്പാക്ക് സ്വന്തം കുട്ടിയെ വേണമെങ്കിലും കൊല്ലാം, അതറിയോ? എന്തുകൊണ്ടാണെന്നുള്ള കാരണമുണ്ടോ? ഒരു തിന്മ കാണിച്ചാ മതി. കുട്ടി ഇപ്പൊ മതം വിട്ടു, കുട്ടി അതിന് വേണമെങ്കിൽ വാപ്പാക്ക് കൊല്ലാം. ആ വാപ്പ ആ കുട്ടിയെ കൊന്നാൽ ആ വാപ്പാനെ ശിക്ഷിക്കില്ല ഇസ്ലാമിക ശരിയ പ്രകാരം. ഒരു കുറ്റം ഞാൻ പറഞ്ഞു എന്നുള്ളു, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളു. കുട്ടി സ്വന്തം കുട്ടി ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ബാപ്പ കുട്ടിയെ കൊന്നു എന്ന് വിചാരിക്കാം. ആ ബാപ്പാനെ ശിക്ഷിക്കാനുള്ള വകുപ്പ് ഇസ്ലാമിലില്ല. ഓക്കെ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമത്തിന്റെ അവസ്ഥ. ഇത് ഇസ്ലാമിക ശരിയാ, അത് സൗദിയാണോ കുവൈത്താണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ? കേരളത്തിൽ നടക്കൂല. കേരളത്തിൽ ഇന്ത്യയിൽ പലതും നടക്കൂല, അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത്. ഞാനൊക്കെ അതൊക്കെ അല്ലെങ്കിൽ ഞാനിപ്പോ മറ്റേ കപ്പപ്പുഴുക്കും ചമ്മന്തി കൂട്ടി തിന്നോണ്ടിരിക്കണ്ടോ? സത്യം. ഓക്കെ, പടമായിട്ടുണ്ടാവും. അതെ, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇസ്ലാമിലുള്ളത്. മനുഷ്യാവകാശ വീണ്ടും പറയുന്നു, ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതല്ലേ സുഹൃത്തേ? ശരിയാണ്. അപ്പൊ പിന്നെ 1400 വർഷമുള്ള സാധനം നിങ്ങൾ എടുത്താൽ നിങ്ങൾ ഇസ്ലാമിനെയാണ് പൊളിക്കുന്നത്, സ്വയം പൊളിക്കുകയാണ്. ചെയ്യരുത് പ്ലീസ്. കുറച്ച് കാലം കൂടി നമ്മൾ ഇതൊക്കെ ഉന്തി തള്ളി നടക്കട്ടെ, എനിക്ക് യൂട്യൂബ് വരുമാനം വേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇസ്ലാമിനെ ത്രോയിങ് കണ്ടത് ബെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ നന്മയും തിന്മയും, നന്മയും തിന്മയും ഇസ്ലാമിൽ അള്ളാഹുവിൽ നിന്നാണെന്നല്ലേ പഠിപ്പിക്കുന്നത്? അതില് നിങ്ങൾക്ക് സംശയം വന്നില്ലേ? തിന്മ അള്ളാഹു ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? കുഫറാണ്, നിങ്ങൾ ഈമാൻകാരെ നഷ്ടപ്പെട്ടു. എന്ത് കാരണത്തിനാണ് നിങ്ങൾക്ക് സംശയം വന്നോ? വന്നു. ഇനി കലിമ ചൊല്ലിട്ട് ബാക്കി പറയാം, കാരണം ഞാൻ ഈ കോയമാരോടാണ് വിളിക്കുന്നത്, അല്ലാതെ എക്സ് കോയമാരോടല്ല.
ഓക്കെ, അപ്പൊ നിങ്ങൾ കലിമ ചൊല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാ, ആ മൂന്ന് തവണ ചൊല്ല്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന, ഇനി ഒരു മൂന്ന് അസ്തഗ്ഫിറുള്ളാ ചൊല്ല്, അസ്തഗ്ഫിറുള്ളാ അസ്തഗ്ഫിറുള്ളാ അസ്തഗ്ഫിറുള്ളാ, കാരണം എന്താണ് പഠിപ്പിച്ചുള്ള, കാരണം എന്താണ് ഡിങ്ങിനെ എന്താ പഠിപ്പിച്ചുള്ള, അസ്തഗ്ഫിറു ഡിങ്ക, അത്രേയുള്ളൂ, സിമ്പിൾ ആണോ, വളരെ സിമ്പിൾ ആണ് അല്ലേ. ഇനി ഇതെന്തുകൊണ്ടാ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞെന്നറിയോ, നിങ്ങള് ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാനെ വ്യഭിചരിച്ചാ പോലും അള്ളാഹു നിങ്ങൾ വെറുതെ വിടും, പക്ഷെ നിങ്ങൾ നിങ്ങൾ ഷിർക്ക് ചെയ്താലുണ്ടല്ലോ നിങ്ങളിട്ട് പോയിരിക്കും. പഠിച്ചവന്റെ കണ്ണിന്റെ മുന്നിൽ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഷിർക്കാണ്, ഉമ്മാനെ വ്യഭിചരിക്കുന്നതല്ല. അറിയോ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങൾക്ക് തോന്നോ ഇങ്ങനെ ഒരു മതം ഫോളോ ചെയ്യാൻ? എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. എന്ത് കാരണം ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റ് ഷിർക്കാണെന്ന് പറയുമ്പോ അതിൽ എന്ത് കാരണമാണെന്നൊന്ന് പറയൂ, എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തെ, എനിക്ക് പിടികിട്ടുന്നില്ല സുഹൃത്തെ, ഒന്ന് പറഞ്ഞുതരൂ, ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ പ്ലീസ്. ഇനി എന്റെ മണ്ടയിൽ വല്ല സാധനം പഠിച്ച സോറി ഹൃദയത്തിൽ വല്ല സാധനം ഒഴിച്ചുകൊണ്ടാണോ എനിക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ എല്ലാവരും ചിന്തിക്കുള്ളൂ? അല്ല അല്ല അതല്ല, നിങ്ങൾ ചിന്തിക്കുന്ന ഹൃദയം കൊണ്ട് ഞാൻ ചിന്തിക്കുന്ന തലച്ചോറുകൊണ്ടാണ്, അതാണ് വ്യത്യാസം. ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് ചിന്ത മുഴുവൻ ഹൃദയത്തിലാണെന്നാണ്. പക്ഷെ ഇസ്ലാം പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതിപ്പോ പല കാര്യങ്ങളും നടക്കാത്തതില്ലേ? നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ അതിപ്പോ ആർക്കും പറ്റുന്ന കാര്യമല്ല. സയൻസിനെ വരെ തോൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. ഏതാണ് ഒരു എക്സാമ്പിൾ പറയും സയൻസിനെ തോൽപ്പിച്ചത്? അതായത് പട്ടി ഹറാമെന്ന് പറഞ്ഞിട്ടില്ലേ? പട്ടി ഹറാമാണ്. അതുകൊണ്ട് പട്ടി ഒബ്വിയസ്ലി ഹറാമല്ലേ ഇസ്ലാമിൽ? എല്ലാ പട്ടി ഹറാമാണോ? എല്ലാ പട്ടികളും ഹറാമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പട്ടി ഹറാമാണ്. എന്തുകൊണ്ടാന്നുള്ളത് വെച്ചാല് അവരുടെ നാക്കിന്റെ ബാക്ടീരിയ, നമ്മുടെ നമ്മള് പൂച്ചല വളർത്തുന്ന ഹലാലാണ്, ഈ പട്ടിയുടെ നാവിന്റെ ബാക്ടീരിയ വെച്ചാല് ഭയങ്കര ഡേഞ്ചറാണ്. ശരി, അത് അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞു, വേണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കൂ, അത് സയൻസ് അല്ല, അത് പറഞ്ഞല്ലോ അടിപൊളിയാണല്ലോ. ഇതേ ഖുർആനിൽ മുഹമ്മദ് നബി പഠിപ്പിക്കുന്നുണ്ട് കറുത്ത പട്ടി പിശാചാണെന്ന്. കറുത്ത പട്ടി പിശാചാണോ? അതും ശരിയാണോ? അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താ നിങ്ങൾ ഹദീസ് എടുക്കൂലേ? അല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഹദീസ് എടുക്കൂലേ? ഏത് ഇതിലാന്ന് പറഞ്ഞത്? ഏത് സഹീഹായ ഹദീസാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ വരുമ്പോ കാണിച്ചു തരാം, അവിടെ പോയി നോക്കിയാ. ഇത് ഇതെടുക്കോ, കറുത്ത പട്ടി ഡെവിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിൽ, മുഹമ്മദ് നബി പഠിപ്പിച്ചാണ്. അത് ശരിയാണോ? കറുത്ത പട്ടി ഡെവിൾ ആണോ പിശാചാണോ? ഇത് ആളെ കുഴക്കണാണോ? ഉള്ള കാര്യം ചോദിക്കുമ്പോ കുഴക്കണെന്ന് പറയുന്നത് അങ്ങനല്ല. ഏയ് നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞ് ഇസ്ലാമിൽ പറഞ്ഞൊക്കെ ശരിയാണോ നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ ചോദിക്കുകയാണ് കറുത്ത പട്ടി പിശാചാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുന്നു, അതിനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നു, കൊല്ലിക്കുന്നു, ഇത് ശരിയാണോ? ഒരു കാരണം ഉണ്ടാവില്ല. അതന്നെ കാരണം പറഞ്ഞത്, കറുത്ത പട്ടി പിശാചാണെന്ന്. അതല്ല, അപ്പൊ നിങ്ങൾ പറയൂ കറുത്ത പട്ടി പിശാചാണോ അല്ലേ? അതിനൊരു കാരണം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അത് സമ്മതിക്കുകയാണ്? അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? എന്ത് കറുത്ത പട്ടി പിശാചാണെന്നുള്ള സംഗതി നിങ്ങൾ സയന്റിഫിക്കലി പ്രൂവ് ആണെന്ന് സംഭവിക്കോ? അപ്പൊ നിങ്ങൾ മുഹമ്മദ് നബി ആ വിശ്വസിച്ചു, വീണ്ടും കലിമയല്ല, വീണ്ടും കലിമയല്ല, അഷ്ഹദു അല്ലാ ഇലാഹ. അതുപോരാ, എനിക്ക് കേൾക്കണം, നിങ്ങൾ ഇത് മനസ്സിൽ പറയണ്ടോ? കേൾക്കുമ്പോ ഒരു സമാധാനമുണ്ട്. ആ അതൊക്കെ നമ്മള് തമാശക്കൊക്കെ പലതും പറയാറുണ്ട്. ആ തമാശക്കല്ല, പക്ഷെ അത് മറന്നിട്ടില്ല എന്നുള്ള ആശ്വാസം ഉണ്ട്. അത് മറക്കാൻ പാടില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പൊ വിശ്വാസിയായിട്ട് ഈമാങ്കാരി ഇസ്ലാംകാരി നിങ്ങക്ക് അറിയില്ല, എന്ത് തോൽവിയാണ് കോയ, വളരെ മോശമാണ്. ഇതൊക്കെ വളരെ മോശം. അതുവരെ നിങ്ങൾക്ക് അറിയാം, ഇതിപ്പോ വീഡിയോ വരുമ്പോ നിങ്ങളുടെ മാർക്കറ്റാണ് ഇടിയാൻ. നിങ്ങൾക്ക് അവര് എക്സ് മുസ്ലിം ആയി നിങ്ങൾക്ക് അത് അറിയാന്ന് പറയുമ്പോ തന്നെ വലിയൊരു, അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം പഠിച്ചാൽ നിങ്ങൾ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ നിങ്ങൾ എക്സ് മുസ്ലിം ആവും എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായോ?
നിങ്ങൾ പൊട്ടിയിട്ടുമില്ല എക്സ് മുസ്ലിം ആയിട്ടുമില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ ഇസ്ലാം അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല ഇസ്ലാം, അതുകൊണ്ടാണ്. അതാണ് രണ്ടും നടുവിൽ നിൽക്കുന്നത്. നടുവിൽ നിന്നൊന്നും പറഞ്ഞാ പോരാ, നിങ്ങൾ ബോട്ടത്തിലാണ്. അതെ, നിങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് അറിയില്ല. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇസ്ലാം പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ നിങ്ങൾ എക്സ് മുസ്ലിം ആവും. അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അറിയില്ലല്ലോ കറുത്ത പട്ടി പിശാചാണെന്ന് മോഹൻ നബി പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല. ഞാൻ മുജാഹിദായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അക്കോർഡിംഗ് ടു ദ മുജാഹിദ് ലോ അനുസരിച്ച് നമ്മള് ഇസ്ലാമിന് ഭയങ്കരമായിട്ട് ഒരു വേറെ രീതിയിൽ കാണുന്ന ടീംസ് ആണ്. രീതിയുടെ പ്രശ്നം പറയും. രീതിയുടെ പ്രശ്നം എന്ന് വെച്ചാല് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ സുന്നിയാണോ? ഞാൻ സുന്നിയാണ്. അപ്പൊ സുന്നികളൊക്കെ ഇങ്ങനെ തന്നെ പറയാറ്. ഞാനൊക്കെ പണ്ട് പഠിച്ചിരുന്നത് മുജാഹിദുകളോട് സലാം പറയരുത്, ഇതൊക്കെ തന്നെ നമ്മള് കേട്ടിരിക്കണം. ഈ പിരിയുന്ന കഥയൊക്കെ പറയാനാണെങ്കിൽ കൊറേ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ പിരിഞ്ഞ ആളുകളെയൊക്കെ മുസ്ലിങ്ങളുടെ എണ്ണ എടുക്കുമ്പോ എടുക്കാറുണ്ടല്ലോ, അത് ശരിയല്ല. പിരിഞ്ഞ ആളുകളെ ഒന്നെങ്കിൽ നിങ്ങൾ വെറുതെ വിടുക, അത് മുസ്ലിങ്ങളല്ല നിങ്ങൾ സമ്മതിച്ച നമ്പർ എടുക്കരുത്. ഇപ്പൊ ഷിയാക്കളെ നിങ്ങൾ ഈ എണ്ണ എടുക്കുമ്പോ കൂട്ടും, അല്ലാത്തപ്പോ നിങ്ങൾ പള്ളി കയറി ബോംബ് പൊട്ടിക്കും. എന്തിനാ ഈ ഇരട്ടിപ്പണി നിൽക്കുന്നത്? ഇരട്ടത്താപ്പില്ല, നബിയില്ല, ആരുമില്ല, ഭൂമി തന്നെത്താൽ ഉണ്ടായി എന്നാണോ? അല്ല, അതൊക്കെ ഭൂമിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഞാൻ ജനിച്ചപ്പോ മുതൽ കേൾക്കുന്ന വാക്കാണ് മുഹമ്മദ് എന്നല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ കേട്ട അള്ളാഹു ഒരു ഉടായിപ്പാണെന്നും അത് ഒരു ഫേക്ക് ഐഡി ആണെന്നും അയാള് ഒരു ദൈവമാകാൻ കൊള്ളുന്ന ഒരാളല്ല എന്നും നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മുടെ അവസ്ഥ. ഒരു ദൈവമാകാനുള്ള ഒരു ക്വാളിറ്റി ഒന്നും പഠിച്ചോന്നില്ല, ആള് തനി ഉടായിപ്പാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങള് ശിർക്ക് ചെയ്തെല്ലാം പോയി. അപ്പൊ ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ, ചെറുക്ക് പറയാനാ. അരമണിക്കൂറായി കൂടിയ ആളുകൾക്ക് ബോറടിക്കും. ഇന്നത്തേക്കുള്ളതാ, ഇന്ന് തന്നെ വരും. ഇന്ന് ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് ഇന്ന് തന്നെ ഇടും. നല്ല ബുദ്ധി നിങ്ങൾക്ക് തോന്നിപ്പിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ഓഫ് ആക്കി വെച്ച് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാനുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് വരട്ടെ എന്ന് ഞാൻ ഡിങ്കനോട് പ്രാർത്ഥിക്കാം. അപ്പൊ അസ്സലാമു അലൈക്കും. അസ്സലായി ഞാൻ അളക്കും. ശരി, ആയിക്കോട്ടെ, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.